അപ്പോൾ ഇവിടെ നിന്ന് പോവുക ഗൈസ്. എവിടെ എവിടെ അമ്മച്ചി വരല്ല അമ്മച്ചി, ജസ്റ്റ് പാസ്വേഡ് നോക്കാനാണെന്ന്, ജസ്റ്റ് ചുമ്മാ ഞാൻ അത് കഴിഞ്ഞ പോവും. ഒരു ഓ വന്ന് ഇതാ കോഴി ഇവിടെ ഉണ്ട് ഗൈസ്, ഓട് ഓട് മോനെ ഓട്, ഓ അടിച്ച്. ഹലോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ടു പഴയ വീഡിയോ. ഇന്ന് നമ്മൾ വീണ്ടും ഈവിൽ നൺ 2 ആണ് കളിക്കാൻ പോണത്. കുറെ പേർക്ക് ഇങ്ങനെ സങ്കടമായിട്ട് വീണ്ടും ഈവിൽ നൺ 2. അതിന്റെ കാരണമാണ് ഗൈസ്, ഇത് കളിച്ചിട്ട് കളിച്ചിട്ട് ഈ ഗെയിം തീരുന്നില്ല. എനിക്ക് മതിയായോ, ഇത്തവണ ഞാൻ ജയിച്ചില്ലെങ്കിൽ ഗൈസ് ഞാൻ പിന്നെ നിർത്തി. ഞാൻ പിന്നെ അങ്ങ് ഗോസ്റ്റ് മോഡിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് എൻഡിങ് കാണിച്ചു തരാം. നമ്മൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം ഗൈസ്, നോക്കാം. അപ്പോൾ കഴിഞ്ഞ കളി കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം നമ്മൾക്ക് ഒരു 450 വാട്ടിൻ്റെ ഷോക്ക് അടിച്ചായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഗെയിം അവസാനിച്ചിട്ട് നമ്മൾ ആ എപ്പിസോഡ് നിർത്തിയത്. അതിൻ്റെ ശേഷമാണ് ഇനി ബാക്കി കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഷോക്ക് അടിച്ചിട്ട് വന്ന അവസ്ഥയായിരുന്നു ഗൈസ്. അത് ആക്ച്വലി നണ്ണിൻ്റെ കുറ്റമായിരുന്നില്ല, നമ്മുടെ മണ്ടത്തരമായിരുന്നു. നമ്മൾ ആ സ്വിച്ച് ഓഫ് ആക്കിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അതിനൊരു ഗുണമില്ല, യൂസ്ലെസ് ആയിരുന്നു ആ സ്വിച്ച്. പക്ഷേ അതിന് വലിയൊരു പ്രശസ്തി ഉണ്ടായിരുന്നു ശരിക്ക്. അപ്പം നമ്മൾ ഷോക്ക് അടിച്ചിട്ട് വീണ്ടും ഗൈസ് ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. ഷോക്ക് അടിച്ചതിന് ശേഷം ദ റിച്വൽ വിൽ ബിഗിൻ ഇൻ 2 നൈറ്റ്സ് ആണ് ഗൈസ് ഇപ്പോൾ കാണിക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും. ദ അഡ്വെഞ്ചർ ഈസ് ഗെറ്റിംഗ് മോർ ത്രിൽഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എണീച്ചിരിക്കുകയാണ് ഗൈസ്. ഇത്തവണ ഇനി ലൈഫ് ഒരെണ്ണം പോയി പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരിക്കില്ല, നമ്മളങ്ങ് ഭയങ്കര വിഷമത്തിലിരിക്കുള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ആ ബാറ്ററി എടുക്കാം. ഇപ്രാവശ്യം എടുക്കാൻ പറ്റുമോ എന്തോ അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് തുറക്കാം ഗൈസ്. നമ്മൾ ഗ്രീൻ ഹൗസിലേക്ക് വന്ന് അമ്മ അമ്മച്ചി വരല്ലേ അമ്മച്ചി വയ്യേ എനിക്ക് മടുത്ത് ഞാൻ. ഓ പ്ലീസ് അമ്മച്ചി, എല്ലാം ഓഫായി, ഓട്ടോമാറ്റിക്കലി ഓഫായി ഗൈസ്. നമ്മൾ ആ രണ്ട് ഹൗസേ ഓഫാക്കിയില്ലായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പം മിക്കവാറും ഇതിൻ്റെ ഉപയോഗം കാണത്തില്ലായിരിക്കും, എല്ലാം കൂടി ഫ്യൂസ് ആയിരിക്കുകയാണ്. നമുക്ക് പിന്നെ 450 വാട്ടിൻ്റെ ഇലക്ട്രിസിറ്റി നമ്മളല്ലേ മേളിൽ കയറ്റിയത്. ഇവിടെ പിന്നെ ഈ സ്ഥലത്തിന് എന്തെങ്കിലും പറ്റുമോ, ചെറുതായി പുകനു അയ്യോ. അപ്പോൾ ഇതൊക്കെ തട്ടിയിട്ടിരിക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കല്ലടാ നീ. ഓ ഇവൻ എന്നെ തീർത്ത് കൊടുക്കും ഗൈസ് ഇവൻ മിക്കവാറും. അപ്പം നമുക്ക് ബാറ്ററി എടുത്തിട്ട് പോവാം ഗൈസ് എത്രയും പെട്ടെന്ന്. ഇത്തവണ നമ്മൾ കംപ്ലീഷൻ ഓഫ് ദ സക്സസ് ആണ് ഗൈസ് മിക്കവാറും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ബാറ്ററി എടുത്തിട്ട് എവിടേക്കാ, ബാറ്ററി ആറ്റിക്കിലേക്ക് പോകണം. ആറ്റിക്ക് ആറ്റിക്ക് എവിടെ ആറ്റിക്ക്, ആറ്റിക്കിലേക്ക് പോവാം ഗൈസ് ഇപ്പോൾ. കമോൺ ആറ്റിക്കിൽ. ഓ വണ്ടി ഇലയാണല്ലോ ഇത്. എനിക്കിത് എത്രയും പെട്ടെന്ന് ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്നാണ് ഗൈസ്. അതാ ഞാൻ ഭയങ്കര സ്പീഡിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് 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 ഇവിടെ വരിക. ഇവിടെ നണ്ണമ്മച്ചി ഉണ്ടാവേണ്ടി ഇല്ല, ഇല്ല നണ്ണമ്മച്ചി ഇല്ല. ഈ ഡോറൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലേ നണ്ണമ്മച്ചി ഇവിടെ വരാൻ സാധ്യയില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മേളിൽ കയറ്, ധൈര്യത്തോടെ കയറ, എന്തിനാണ് പേടിക്കുന്നത്. ഇവിടെ നമുക്ക് ബാറ്ററി വെക്കാം ഗൈസ്. ദോസ് കേബിളിൽ കണക്ട് ചെയ്യാം, ലൂസ് കേബിളിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലാസ് വേണോ, അല്ലെ ലെൻസ് വേണം. ഓക്കെ അത് നമ്മൾ കൊണ്ടുവരും. ലിവർ ഓൺ ചെയ്ത്, ലിവർ ഓൺ ചെയ്യണം, ലിവർ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിരിക്കുകയാണ്. ഓൺ ചെയ്യടാ ചേടാ ചേടാ. ഓ എന്തോ പൊട്ടി ഗൈസ്, ശബ്ദം എന്തോ പൊട്ടിയത് കേട്ട്. ആ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സംഭവം പറഞ്ഞില്ല ഗൈസ്. ആക്ച്വലി ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് നിങ്ങൾ കാണും. ഞാനൊരു ഗെയിം പ്ലേ വീഡിയോയിൽ കണ്ടതാണ്. ഞാനും പ്രതീക്ഷിച്ചിലായിരുന്നു. ഓ ഇതിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഗെയിമിൽ. മറ്റേ നമ്മൾ ഈ മറ്റേ വിക്രമാദിത്യൻ പറഞ്ഞ സിനിമയിലെ മറ്റേ നെവിൻ പോളി സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്യില്ലേ, അതുപോലെയാണ് ഈ ഗെയിമിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് വരുന്നുണ്ട്. നെവിൻ പോളി ഒന്നുമല്ല, വരും ഒരാളുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും മിക്കവാറും ഈ ഗെയിം ആറ കളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ക്ലാസ് റൂമിലേക്ക് പോവാം ഗൈസ്. ആ ലെൻസ് എടുത്തിട്ട് വരാം. മാറ് മാറ് മാറടേ ഈശോ, എന്ത് ഡിലേ ആടോ താൻ. ഓ പെട്ടെന്ന് ഓട് ഓട് മോനെ, ഓട് 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 ഓട്. മറ്റേ കിറ്റ്കാറ്റിൻ്റെ പരസ്യമാരിയായിട്ടുണ്ട്. ഇപ്പോൾ മേളിൽ കയറ്. നണ്ണമ്മച്ചിയൊന്നും ഇല്ല ഇവിടെ. ഇനി എനിക്ക് പേടിയൊന്നുമില്ല നണ്ണമ്മച്ചീനെ. പേടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം 3 വട്ടം അങ്ങ് പിടിച്ചത് തന്നെ. പേടിയുണ്ട്, പേടിയുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാണ്ടിരിക്കുകയോ. ആ കണ്ണാടി കിട്ടട എത്രയും പെട്ടെന്ന്. 1 ഡെസ്ക് 1-ൽ എന്തെങ്കിലും ഉണ്ടാവും, ഒന്നുമില്ല. ഡെസ്ക് 2-ൽ നോക്കാം നമുക്ക്. ഡെസ്ക് 2-ലും ഒന്നുമില്ല, ഡെസ്ക് 3-ലും ഒന്നുമില്ല. ചേട്ടാ ഇതിൽ മറ്റേ മറ്റേ നമ്മുടെ ഓ ഗ്ലാസ് കിട്ടി, ഗ്ലാസ് കിട്ടി. ഓ ഗ്ലാസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി വിഷയമായിരിക്കും. ഇനി നമ്മൾ ആ ടെലിസ്കോപ്പിൽ പോയി ഇത് വെക്കാം. എവിടെ എവിടെ, കമോൺ കമോൺ, മാറി നിൽക്കൂ എല്ലാവരും, മാറൂ മാറൂ. ഇവിടെ ആരുമില്ല, ആരെങ്കിലും വരുമോ എന്തോ. ഇവിടെ ഒന്നും ആരും വരില്ല തോന്നുന്നു ഗൈസ്. നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ശബ്ദം ഉണ്ടാക്കിയ ഇല്ല, ശബ്ദം ഉണ്ടാക്കിയില്ല തോന്നുന്നു. പെയിൻറ്റിങ് തട്ടിയിട്ടായിരുന്നു, ചെറുതായി തട്ടിയിട്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ് എനിക്ക്. സാരമില്ല, എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് താഴെ ഇടാം. നല്ല സ്ഥലമൊക്കെ നോക്കിയിട്ടിടണം, ഇല്ലെങ്കിൽ വല്ല അൺലക്കി ആയിപ്പോയാലോ.
അപ്പൊ എടുക്ക് 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 സാധനം എടു എടേ എത്രയും പെട്ടെന്ന് ചെയ്യട, എനിക്കിപ്പോ ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പൊ എവിടെ എവിടെ ഇത് എടുക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ആ കറക്റ്റ് ഈ ഡോട്ട് കാണുന്നില്ലേ ഫ്രണ്ടില്, നിങ്ങൾക്ക് സെന്ററില് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല. കറക്റ്റ് ഒരു ഡോട്ട് ഇല്ലേ, അത് കറക്റ്റ് ആ മറ്റ സംഭവത്തിൽ തട്ടണം. തട്ടിയിട്ടേ നമുക്ക് ആ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം, ആറ്റിക്കിലേക്ക് പോവാം. അപ്പം ആറ്റിക്കിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ. നണ്ണമ്മച്ചി ഇവിടെ ഇല്ലല്ലോ, ഞാനങ്ങ് റിസ്ക് എടുത്തിട്ട് വരികയാണ്. നിങ്ങൾ ഇത്തിരി ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോൾ. ഇവിടെ ഒന്നും വരത്തില്ലടാ, നണ്ണമ്മച്ചിക്ക് ചെറുത് എന്നെ പേടിയുണ്ട്. പീവലിനാണ് ഇവിടെ നമ്മൾ ഇവിടെ ഇട് 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 ഇട്. കമോൺ കമോൺ, ഓക്കെ വെരി വെൽ ഡൺ. നമ്മളിവിടെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്കിവിടെ നിന്ന് പോവാം. ചേടാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇവിടെ ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മളാ ബാറ്ററി എടുത്തിട്ട് വരണം അല്ലേ ഗൈസ്? അല്ല ബാറ്ററി ഇട്ടു നമ്മൾ ആപ്പിൾ. ഇനി നമുക്ക് ആ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇവിടേക്ക് പോകണം. ചർച്ചിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലേ സ്പെഷ്യൽ അപ്പിയറൻസിൻ്റെ കാര്യം, അത് അത് ഇനിയാണ് ഇപ്പോൾ നടക്കാൻ പോണത്. സ്പെഷ്യൽ അപ്പിയറൻസ് എവിടെ? നമ്മുടെ ഇവിടുത്തെ നായകൻ ഇപ്പോൾ വരാൻ പോവാണ് ഗൈസ്. കുറേ ഫാൻസ് ഉണ്ട് തോന്നുന്നു പുള്ളിക്ക്. ഇതിൽ വരുമ്പോൾ അങ്ങ് എല്ലാവരും കൂടി ഓ ഓ ഓ വന്താച്ച് തലൈവർ വന്താച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ലതും നടക്കുകയായിരിക്കും, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും പുള്ളി വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗൈസ് നമ്മളിപ്പോൾ ചർച്ചിലോട്ട് പോകണം. അവിടെ നമുക്ക് ആ പാസ്വേഡ് അടിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അവിടെ പാസ്വേഡ് അറിയാലോ. നമുക്ക് എന്തായിരുന്നു? 2879 യെസ് 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 2879 എങ്ങാണ്ടായിരുന്നു ഗൈസ് പാസ്വേഡ്. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതെന്നെ ആയാൽ മതിയായിരുന്നു. ദൈവമേ, ഞാൻ ചർച്ചിൽ വന്നിരിക്കുകയാണ്, ചർച്ചിൽ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ഇറ്റ് വോണ്ട് ഓപ്പൺ ഇറ്റ് ആസ് എ പാഡ്ലോ. ഒക്കെ അറിയാടേ അറിയാം. അപ്പം അതിൻ്റെ ചുറ്റും പറ്റുള്ളത് എന്തോ ആയിരുന്നു 2879 ഇല്ലെങ്കിൽ 2379 അടിച്ച് നോക്കണം. 8 അല്ല തോന്നുന്നു എനിക്കൊരു സംശയം ഗൈസ്, ഭയങ്കര ഡൗട്ട്. നമ്മൾ എന്തായാലും പക്ഷേ അത് മറന്നു പോയി, ഞാനത് ഓർത്തില്ല. ഇതിൻ്റെ ആ തിരക്കിലേ അങ്ങ് വിട്ടുപോയി, വല്ല എഴുതി വെക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ലൈഫ് ചിലപ്പോൾ നഷ്ടപ്പെടുകയായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും അവിടെ പോയിട്ട്. അവിടെ കോഴി ഉണ്ടെങ്കിൽ കള്ള കോഴീനെ അതിൻ്റെ തല മുറിക്കാൻ വല്ല പരിപാടി ഉണ്ടെങ്കിലേ, ഓ അതിന് ബിരിയാണി ആക്കാനുള്ള പണി ഉണ്ടെങ്കിലേ നടക്കും. അതിന് ബിരിയാണി ആക്കാൻ പറ്റില്ല, ഹൈബ്രിഡ് സാധനമാണ്. അയ്യോ അപ്പോൾ ഇവിടെ നിന്ന് പോവുക ഗൈസ്. എവിടെ എവിടെ അമ്മച്ചി വരല്ല, അമ്മച്ചി ജസ്റ്റ് പാസ്വേഡ് നോക്കാനാണെന്ന്, ജസ്റ്റ് ചുമ്മാ ഞാൻ അത് കഴിഞ്ഞാൽ പോവും. ഒരു ഓ വന്നിത കോഴി ഇവിടെ ഉണ്ട് ഗൈസ്. ഓട് ഓട് മോനെ ഓട്, ഓ അടിച്ച്. ഷേ ഇത് ആവശ്യമില്ലാണ്ടാണ് ഗൈസ് ഈ ലൈഫ് പോയത്. ഷേ ഇതൊരുമാതിരി ഞാൻ ഈ പോണതൊക്കെ ഇല്ല, ലൈഫ് എൻ്റെ ഇത് പോണതൊക്കെ ഒരുമാതിരി ജസ്റ്റ് മിസ്സിനൊക്കെയാണ് പോണത്. സാരമില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഈ അമ്മച്ചീനെ ഞാൻ വെച്ചിട്ടുണ്ട് പണി. അമ്മച്ചിയല്ല ഈ കള്ള കോഴികൾക്ക്. പാസ്വേഡ് നോക്കട്ടെ, 2759 ആയിരുന്നു അല്ലേ? ഓ 2759 നമ്മളടിച്ചത്, 27 നമ്മളടിച്ചത് മറന്നുപോയി ഞാൻ, അതാണ് കോമഡി. ഓ നമ്മളടിച്ചതില്ല, 2769 നമ്മൾ 2789 അടിച്ചത്. സംഭവം എനിക്ക് അതേ ഓർമ്മ നിൽക്കണില്ല. പിന്നെയാണ് അയ്യോ ഇത് ഒറിജിനൽ എന്തായിരുന്നു? ഒറിജിനലായിരുന്നു 2759. ഓ നീ കൺഫ്യൂസ് അടിക്കില്ലേ, 2759 2759 പോ പോ പോ. ഈ പാസ്വേഡ് മറന്ന കാരണമാണ് ഗൈസ് ഒരു ലൈഫ് പോയത്. ഡോറ് തുറന്നിരിക്കുകയാണ്, പ്രൈസ് ദ ലോഡ്. ഓക്കെ ഓക്കെ പ്രൈസ് ദ ലോഡ്. ഇനി നമ്മൾ ഇത്ര ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇനി ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ സംഭവം എടുക്കും ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിയിൽ. അയ്യോ തുറക്കാദ്യം ചേട്ടാ, പാഡ്ലോക്ക് 275 ആക്കിയാൽ മതി. എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സെറ്റ് ആയിട്ട്. ഓ 2759 ഓക്കെ. നമ്മുടെ രണ്ട് നമ്പർ തെറ്റായിരുന്നു ആക്ച്വലി. ഓക്കെ ഇത് സംഭവം ഫെമൂർ എടുക്കുക. ഈ ഫെമൂറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലൊരു നണ്ണമ്മച്ചി ഇല്ലേ ഗൈസ്, ഭക്ഷണം കഴിക്കുന്ന നണ്ണമ്മച്ചി. ആ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 2 തോന്നുന്നു കണ്ടില്ലേ, ആ അമ്മച്ചി ആക്ച്വലി നമ്മുടെ ഈവിൽ നണ്ണല്ല, വേറെ നണ്ണാണ്. ഇത് രണ്ടാമത്തെ നണ്ണാണ്. അപ്പോൾ ആ അമ്മച്ചീൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ താക്കോൽ അടിച്ച് മാറ്റാൻ പോകുന്നത്. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ അപ്പിയറൻസ് പുള്ളീൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബെല്ലടിക്കുക. ബെല്ലടിക്കുമ്പോൾ അമ്മച്ചി അവിടെ ഐസ്ക്രീം ബോക്സിൻ്റെ അവിടെ നിന്ന് പോവും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ മേളിൽ കയറി ഐസ്ക്രീം ബോക്സിൻ്റെ അത് മാറ്റാം. അപ്പോൾ ഈ അമ്മച്ചി എപ്പോഴും ഐസ്ക്രീം കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവും ആരാ വരാൻ പോകണമെന്ന്. അത് ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ പറഞ്ഞേക്കാം, വരാൻ പോണതാണ് ഐസ്ക്രീം അണ്ണൻ. ഓ വിഷയം, കുറേ പേർക്കൊക്കെ രോമാഞ്ചം വന്നിട്ടുണ്ട് ഐസ്ക്രീം അണ്ണൻ. ഈ കില്ലർമാരൊക്കെ അങ്ങ് ഇതാണ് ഫ്രണ്ട്സാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഐസ്ക്രീം അണ്ണനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗൈസ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾക്ക് ആ മറ്റേ ടെലിസ്കോപ്പുള്ള മുറിയിലേക്ക് പോവാം. അതായത് എന്തായിരുന്നു ആ മുറി? ആറ്റിക്കിലേക്ക് പോവാം ഇവിടുന്ന്.
അപ്പൊ ആറ്റിക്കിലേക്ക് നമ്മൾ പോവാണ് ഗൈസ്. ഇപ്പൊ എവരിബഡി മൂവ് ആറ്റിക്. എവിടെ ആറ്റിക്? എവിടെ ഗോ അപ്പ്? അല്ലടെ ആറ്റിക് ഇവിടെ ഇവിടെ ഈ സൈഡ്. ഓക്കെ, ഇനിയാണ് ഗൈസ് വിഷയം. ഇനി കളികൾ അങ്ങ് സീരിയസ് മോഡിലേക്ക് കടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം. മാറിക്ക് 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 എല്ലാവരും മാറു. ഇത് ക്രോബാറൊക്കെ അവിടെ ഇട്ടേക്ക്. ഇത് തുറന്നിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോ. എവിടെ നെണ്ണമ്മച്ചി? ഇല്ലല്ലോ, വരട്ടെ, ഞാൻ വന്ന് വന്നിട്ടാ. നിങ്ങൾ ഇവിടെ ഉണ്ടാവല്ലേ, ഇത്തിരി മനസാക്ഷി വേണം കേട്ടാ നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ടെലിസ്കോപ്പിന്റെ ഇതിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുക. അപ്പൊ എന്തായാലും മറ്റേ സാധനം, ആ മറ്റേ ഗമ്മി ഗമ്മി കോഴിയില്ല, അതിന് പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവിടെ വരും, ഇവിടെ നമ്മുടെ ഐസ്ക്രീം എണ്ണം വരും. ഐസ്ക്രീം എണ്ണ എവിടെ എണ്ണ നിങ്ങൾ? ഞാൻ നടന്നില്ലേ സംഭവങ്ങളൊക്കെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം എണ്ണം വരും ഗൈസ്. വന്നു കഴിഞ്ഞാൽ വന്ന് വന്ന് ഓ തലവർ വന്നാച്ചി, മറ്റേ വിസിലടിക്കാൻ കിട്ടുന്നില്ല. എനിക്ക് വിസിലടിക്കാൻ വിഷയമായിരുന്നു. ഓ ഓ ആ സംഭവം, ഞാൻ ഈ സംഭവം ഇല്ല, ഈ ബൾബ് പൊട്ടിക്കണം ഗൈസ്. അമ്മച്ചി നണ്ണമ്മച്ചി വരുമ്പോൾ അപ്പൊ പേടിച്ചിട്ട് അമ്മച്ചി താക്കോല് താഴെ ഇടും, എന്നിട്ട് നമ്മളത് പോയി എടുക്കണം. അതാണ് കഥ. എടുക്കണം എന്നല്ല, താക്കോല് ഈ ഡിച്ചി കൂടെ പോയിട്ട് ആ ഗാർഡൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവും. ഇത് കുറേ ബൾബ് ഉണ്ട്, പൊട്ടിച്ച് കളിക്കുക വേണമെങ്കിൽ കുറേ നേരം. ഇത് അമ്മച്ചി ഒന്ന് വേണമെങ്കിൽ പൊട്ടിച്ച് ട്രയൽ കാണിച്ചുതരാം. ഓ കണ്ട കണ്ട, പേടിച്ചത് കണ്ട, താക്കോല് താഴെ വീണ്. ഇപ്പൊ താക്കോല് എടുക്കൂ, വീണില്ലേ, ആ വീണ് വീണ് കണ്ട. പക്ഷെ ഇത് കറക്റ്റ് ഇവിടെ വരുമ്പോൾ അമ്മത്തണം നമ്മൾ, അപ്പോൾ അതിൻ്റെ ഉള്ളി വീഴും. അപ്പോൾ എന്തായാലും ഐസ്ക്രീം മേടിക്കട്ടെ അമ്മച്ചി, മേടിക്കാം അമ്മച്ചി, ഐസ്ക്രീം മേടിക്ക്. ഓ ബൾബോ, എന്തോന്ന്, എന്ത് എന്ത് സംസാരമാണ്. അണ്ണ ഇന്നലെ നിങ്ങൾ വന്നില്ല എന്ന്, ഇന്നലെ ഞാൻ പിന്നെ ഐസ്ക്രീം കഴിക്കേണ്ടിരുന്നില്ല. സോറി അമ്മച്ചി, നാളെ ഞാൻ സ്പെഷ്യൽ ഡെലിവറി. ഓ സെറ്റ്, ആ താക്കോല് വീണിരിക്കുകയാണ് ഗൈസ്. അവരുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മൾ താക്കോലും അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി ഇത് ഗാർഡനിൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ പോകണം. ഓക്കെ, നമ്മൾക്ക് ഇവർ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് പോവാം എത്രയും പെട്ടെന്ന്. മാറടേയ് മാറടേയ് ഗാർഡനിലേക്ക് നമ്മൾക്ക് പോകാം ഗൈസ്, ഗാർഡനിലേക്ക് നമ്മൾക്ക് പോകാം. ഇവിടെ ഈ വഴി വഴി എവിടെ പോയി? ഇതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുകയാണ്. ഇതേത് വഴി? ഇതല്ല ഇതല്ല. ഓ വഴിയെ മറന്നുപോയി ഗൈസ് ഇത്. എന്നിട്ടാണ് എനിക്ക് നമ്പർ ഓർമ്മ നിൽക്കുന്നത്. ഓ അപ്പൊ ഈ ഇവിടെ ഇവിടെ നമ്മൾ പോവാം. ട്രാപ്പ് ഡോർ. ഇതെന്തിനാ ട്രാപ്പ് ഡോർ? എന്തിനാ ഇതിൻ്റെ പേര് വെക്കുന്നത് ട്രാപ്പ് ഡോർ? അതായത് ആരെയും കുടുങ്ങിപ്പോവോ? ചിലപ്പോൾ നണ്ണമ്മയ്ക്ക് അതിൽ കൂടെ വരാൻ പറ്റില്ല. പിന്നെ ഗമ്മി ഇത്തിരി തടിച്ചിട്ടല്ലേ, അവനെ പിന്നെ അതിൻ്റെ അതിൽ കൂടെ വരാനേ പറ്റില്ല. അപ്പോൾ ഇതിവിടെ ഗാർഡനിലേക്ക് പോവാം ഗൈസ്. ഇനി ഗാർഡനിൽ ഉണ്ടാവില്ല നണ്ണമ്മച്ചി. താക്കോല് കഷ്ടിച്ചിട്ടാണ് മെയിൻ ഡോറിൻ്റെ കീ കിട്ടിയിരിക്കുന്നത്. ഇനി അമ്മച്ചി വന്ന് ഇവിടെ വന്ന് കുളമാക്കും, ആകെ ഒരു ലൈഫ് ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ താക്കോൽ എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾക്ക് മെയിൻ ഡോറിൻ്റെ കീ കിട്ടിയിരിക്കണത്. പക്ഷേ ഇനി ഏറ്റവും വലിയ പ്രശ്നം അതല്ല, പിന്നിൽ നമ്മച്ചി വരും. അത് അതുമല്ല പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആ മെയിൻ ഡോറിന് എസ്കേപ്പ് ആവണം എന്നാണ്. അവിടെ രണ്ട് കോഴികളുണ്ട്. നമ്മൾ ഇതുവരെ ആ മറ്റേ വയറ്റിൽ വായുള്ള കോഴീൻ്റെ അടുത്ത് മാത്രമേ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി രണ്ട് പറക്കുന്ന എന്തോ ഡൈനോസറുമായിരുത്തെ ഹൈബ്രിഡ് കോഴികൾ അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ അതിലേറെ പാടാണ്. നമുക്ക് നോക്കാം എന്തായാലും ഗോ അപ്പ് ചെയ്യാം. കമോൺ കമോൺ, ഗോ അപ്പ് ഗോ അപ്പ് ഗോ അപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ് എല്ലാവരും. ഓ ഇതെന്തോന്ന് ക്യാമഫ്ലാജാ? ഇതെന്തോന്ന് ക്യാമഫ്ലാഷാ ക്യാമഫ്ലാജാ? ഇതെന്തോന്ന് ഗൈസ്? ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. ഇത് എന്തോന്ന് എന്തോ സംഭവമാണ്. അത് വിട്ടേക്കാം. അവിടെ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. ഓക്കെ, ഇവിടുന്ന് പോവാം ഗൈസ്. ഇവിടെ നണ്ണമ്മച്ചി വരല്ലേട്ടാ, നിങ്ങൾ ഒരുമാതിരി മനുഷ്യനെ കളിപ്പിക്കല്ലേ നിങ്ങൾ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. ഇവിടുന്നും ആരും ഇല്ല, ആരും ഇല്ല. അങ്ങ് ധൈര്യത്തോടെ പോവാ അല്ലേ, പോവാ. ആ കോഴി അവിടെ മര്യാദ കഴിക്കുകയാണ്. നേരെ നമ്മൾ പോകുന്നു, റൈറ്റ് അടിക്കുന്ന ഡോർ തുറക്കുന്ന വിഷയം, അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, വെരി വെൽ ഡൺ. ഇവിടുന്നും ആരും ഇല്ല. ഓക്കെ, ആ കോഴി അവിടെ സൈലൻ്റ്. എന്താ ചെയ്യുന്നത് കോഴി? യോഗ ചെയ്യാണ്. അറിയാൻ പാടില്ല, നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഒന്നും, അയ്യോ അയ്യോ, അതാ കോഴി കണ്ട് 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 ഓടും മോനെ. കണ്ടില്ല കണ്ടില്ലല്ലോ, വെറുതെ ട്യൂണ് വെറുതെ അല്ലേ അടിച്ചത്. ഷേ മൂഞ്ചി മൂഞ്ചി, തീർന്നു തീർന്നു ഗൈസ്. നമ്മുടെ ലൈഫ് എൻഡിൽ വന്നിട്ട് വേസ്റ്റ് ആയി. ഷേ ഊ, ആ ഇനി പാട്. ഈ അമ്മച്ചി പാടുന്നത് സന്തോഷത്തിലാണ്, ഈ പാട്ട് അതിൻ്റെ ഇടയിൽ. ഓ ഓ, ഇതൊക്കെ സ്കിപ്പടിച്ച് കളയാം ഗൈസ് നമ്മളിനി. ഞാൻ പോയി, കഥ തീർന്നെൻ്റെ മൊത്തത്തിൽ മൂഞ്ചി അവസ്ഥയായി. അപ്പൊ ഗൈസ് ഇത് നമ്മുടെ ഫൈനൽ ട്രയലാണ്. ഇത് ഗോസ്റ്റ് മോഡിലാണ് ഈ ട്രയൽ നമ്മൾ ചെയ്യണത്. അപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾക്ക് എൻഡിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് എത്രാമത്തെ ട്രയലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയൽ നമ്പർ 2225.5 എന്നൊക്കെ അടിച്ചുവിടാ. സംഭവം പകുതിക്ക് ഞാൻ നിർത്തിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചില ഗെയിംസ്. ഓ ഇത് കുറേ ഗെയിം പ്ലേ ഒക്കെ നോക്കിയിട്ട് അവസാനം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സംഭവം. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ആ ട്രിക്ക് കിട്ടുന്നില്ല ഗൈസ്. സാരമില്ല, എന്തായാലും നമുക്ക് നോക്കാം.
വല്ല ഗെയിം പ്ലേയിൽ ഉണ്ടെങ്കിലേ വീണ്ടും പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഇവിടെ ഒന്നും ആരും ഇല്ല. എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, ഗോസ്റ്റ് മോഡല്ലേ. അയ്യോ, ചെറുതായിട്ട് എന്നാലും ഒരു ഈസി മോഡ് കളിച്ചിട്ട് പെട്ടെന്ന് ഗോസ്റ്റ് മോഡ് കളിക്കുകയാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. നമ്മൾ മെയിൻ ഡോർ ഇവിടെ തുറക്കാൻ പോവുകയാണ് ഗൈസ്, നമ്മൾ എൻഡിങ്ങോടെ പിന്നെ നിർത്തുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ചുവന്ന ബട്ടൺ എന്തായാലും അമുത്തു ഗൈസ്. സംഭവം ഞാൻ നോക്കിയപ്പോളേ ഈ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കുറച്ച് പേര് നമ്മുടെ വീഡിയോ കാണണേൽ എത്രയോ കുറച്ച് ശതമാനം ആൾക്കാരെ അമുത്താറുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും അമുത്തിക്കൊള്ളു ഗൈസ്. സബ്സ്ക്രൈബ് ദ ഗെയിമിംഗ് ചാനൽ. ഓ സീൻ അമ്മച്ചി, അമ്മച്ചി ബായ് വേൾഡ്. വാടാ വാടാ, നീ വാ നീ വാ. ആ ഗമ്മിനെ പാർസലാക്കിയിട്ട് കൊണ്ടുപോകണം എന്തായാലും. അപ്പോൾ ഗൈസ് ഇതെന്തോന്നു, ഓ ഓ അമ്മച്ചി അവനെ ഉള്ളിയിൽ വിളിക്കുകയാണ്. അപ്പോൾ ഇതെന്ത് മോനെ പോലെയാണ് കണക്കാക്കണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ബൈ ബൈ.